എന്താണ് ക്രിസ്തുവിനെ കൊന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പാപങ്ങളാണ് ക്രിസ്തുവിനെ കൊന്നത്. കാരണം പാപത്തിന്റെ ശമ്പളം മരണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. എന്നാൽ എന്തുകൊണ്ട് ക്രിസ്തു മരിക്കേണ്ടി വന്നു എന്നതല്ലേ എന്റെ ചോദ്യം. ഹൂ കിൽ ജീസസ്? ആരാണ് ക്രിസ്തുവിനെ കൊന്നത്? അല്ലെങ്കിൽ ആരാണ് ക്രിസ്തുവിനെ ക്രൂശിൽ വധിച്ചത് എന്നതാണ് എന്റെ ചോദ്യം. പിതാവായ ദൈവമാണോ തന്റെ പുത്രനെ ക്രൂശിൽ വധിച്ചത്? അതോ ജനങ്ങൾ, റോമൻ പടയാളികളും യഹൂദന്മാരും ചേർന്ന് ആണികളാൽ ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതുകൊണ്ടാണോ ക്രിസ്തു മരിച്ചത്? അതോ സാത്താന്റെ പ്രേരണയാലാണോ ക്രിസ്തു മരിച്ചത്? ആരാണ് ക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നത്? ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു മലമുകളിലേക്ക് പോകേണ്ടതായുണ്ട്. പഴയ നിയമത്തിൽ സംഭവിച്ച മറ്റൊരു സംഭവത്തിലൂടെ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താം. കാൽവരിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അപരിചിതമായ ഒരു കാര്യം അബ്രഹാമിനോട് ചെയ്യാൻ പറഞ്ഞു. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം മനസ്സിലാക്കി അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന്. സാധാരണ വിജാതീയർ മനുഷ്യരെ യാഗം കഴിക്കാറുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ യാഗം കഴിക്കുന്നത് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നു സ്വന്തം പുത്രനെ യാഗം കഴിക്കണമെന്ന്. ഇത് കേട്ട അബ്രഹാമിന് ചിന്താകുഴപ്പമുണ്ടായി. കാരണം നരബലി ആഗ്രഹിക്കാത്ത ദൈവം എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞതെന്ന് അബ്രഹാം ചിന്തിച്ചു. അബ്രഹാമിന്റെ മനസ്സ് പലവിധമായ ചിന്തകളിലൂടെ കടന്നുപോയി. ഈ സമയത്ത് ഇസഹാക്കിന് ഏതാണ്ട് 20 വയസ്സ് പ്രായമുണ്ട്. അബ്രഹാമിന് 120 വയസ്സും. അബ്രഹാം തന്റെ ഭാര്യയായ സാറയോട് പറയുന്നില്ല സ്വന്തം പുത്രനെയാണ് യാഗം കഴിക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ അബ്രഹാം മകനായ ഇസഹാക്കിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു ഇവിടെ നിന്നും 3 ദിവസത്തെ യാത്രയുള്ള മോറിയ മലയിൽ ചെന്ന് യാഗം കഴിക്കണമെന്ന്. അങ്ങനെ അബ്രഹാമും മകൻ ഇസഹാക്കും 2 ജോലിക്കാരുമായി യാഗം കഴിക്കാൻ യാത്ര തിരിച്ചു. എന്നാൽ തന്റെ പുത്രനായ ഇസഹാക്കിനെയാണ് യാഗം കഴിക്കാൻ പോകുന്നത് എന്ന് അബ്രഹാം തന്റെ മകനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ യാത്ര തിരിച്ചു. എന്നാൽ വഴിമത്തിയ ഇസഹാക്ക് മനസ്സിലാക്കി പിതാവ് ഹോമയാഗത്തിന് വിറകെടുത്തിട്ടുണ്ട്, മറ്റെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എന്നാൽ എവിടെ യാഗമൃഗം? അതുകൊണ്ട് അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 22:7 അതിന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ഈ ചോദ്യം ഒരുപക്ഷെ അബ്രഹാമിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടാവാം. അബ്രഹാം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 22:8 അതിന്റെ 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഇത് പ്രവചനമാണ്. ചിലപ്പോൾ ദാനിയലിന് ലഭിച്ച ചില ദർശനങ്ങളെ ആ സമയത്ത് ദാനിയലിന് മനസ്സിലാക്കാത്തതുപോലെ ഈ പ്രവചനവും ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ മലമുകളിൽ എത്തിയപ്പോൾ യാഗമൃഗം അവിടെയില്ല. ഈ സമയത്ത് ഒരുപക്ഷെ ദൈവം എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ടാവാം. ഓർക്കുക, ഈ സമയത്ത് ഇസഹാക്കിന് 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇവിടെ ഇസഹാക്കിന് വേണമെങ്കിൽ തൻ്റെ പിതാവിനെയും തട്ടിക്കളഞ്ഞ് ഓടി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ഇവിടെ ഇസഹാക്ക് തൻ്റെ പിതാവിനെ അനുസരിക്കുന്നു. സ്വന്തം മകനെ യാഗം കഴിക്കുക, കൊല്ലുക എന്നത് ഏറ്റവും കഠിനമായ കാര്യമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാം അത് ചെയ്തു. ഇബ്രായർക്കെഴുതിയ ലേഖനം 11:17-18 വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു വാക്തത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ഇവിടെ അബ്രഹാം തന്റെ വാക്തത്വ പുത്രൻ, ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ യാഗം കഴിച്ചത് പ്രതീകാത്മകമായി മറ്റൊരു പിതാവ് തന്റെ ഏകജാതനായ വാക്തത്വ പുത്രനെ യാഗം കഴിക്കുന്നതിനെ വരച്ചു കാട്ടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഗലാത്യർക്കെഴുതിയ ലേഖനം 3:8 എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഇവിടെ ദൈവം സുവിശേഷത്തെ അബ്രഹാമിനോട് അറിയിക്കുന്നത് ഇസഹാക്കിന്റെ യാഗത്തിലൂടെയാണ്. ഈ സംഭവത്തിൽ നിന്നും അബ്രഹാം മനസ്സിലാക്കി ദൈവം എപ്രകാരമാണ് ഈ ലോകത്തെ വീണ്ടെടുക്കാൻ പോകുന്നത് എന്ന്. മോറിയ മലയിൽ ദൈവം അബ്രഹാമിന് യാഗം കഴിക്കാൻ ഇസഹാക്കിന് പകരം ഒരു യാഗമൃഗത്തെ കരുതിയിരുന്നു. ആ യാഗമൃഗം ഇസഹാക്കിന് പകരം യാഗമായി. എന്നാൽ കാൽവരിയിൽ ക്രിസ്തുവിന് പകരം ഒരു യാഗമൃഗമില്ലായിരുന്നു. നമ്മുടെ പകരക്കാരനായി ക്രിസ്തു മരിച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, ക്രിസ്തുവിനെ ക്രൂശിൽ യാഗം കഴിച്ചു. ഒരു പിതാവും ചെയ്യാത്ത കാര്യം ദൈവം ചെയ്തു. മോറിയമലയിലെ സംഭവം സുവിശേഷത്തെ വരച്ചു കാട്ടുന്നു. ആരാണ് ക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നത്? മോറിയമലയിൽ ആരാണ് സ്വന്തം പുത്രനെ യാഗം കഴിച്ചത്? അബ്രഹാമിനോടും ഇസഹാക്കിനോടൊപ്പം 2 ജോലിക്കാരുണ്ടായിരുന്നു. എന്നാൽ അവർ ദൂരത്തു നിന്നു. അവർ മോറിയമല കയറിയില്ല. പിതാവായ അബ്രഹാമാണ് പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തിയത്.
അതുപോലെ അനേകം ആളുകൾ കാൽവരിയിൽ ക്രൂശിനു ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പിതാവാണ് പുത്രനെ യാഗം കഴിച്ചത്. ക്രിസ്തുവിന്റെ വാക്കിൽ നിന്നും വ്യക്തമാണ് ആരാണ് ക്രിസ്തുവിനെ കൊന്നത് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇസഹാക്ക് തന്റെ പിതാവിനെ അനുസരിച്ച് യാഗമൃഗമായി തീർന്നത് പോലെ ഇവിടെ ക്രിസ്തുവും പിതാവിനെ അനുസരിച്ച് യാഗമൃഗമായി മാറി. ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിന് രണ്ടുപേർ മാത്രമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും മറ്റാരും, ഒരു മനുഷ്യനും ആ യാഗത്തിൽ ഭാഗവത്തല്ല. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് ക്രിസ്തു ഇവിടെ വാക്തത്വ നിവർത്തീകരണം നടത്തുന്നു. സെഖര്യ പ്രവാചകൻ പറയുന്നു, സെഖര്യ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും എന്ന്. ക്രിസ്തു സമാധാനം ഉണ്ടാക്കി. ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഭൂമിയിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ സമാധാനം ഉണ്ടാക്കാൻ സ്വർഗത്തിൽ പിതാവും പുത്രനും തമ്മിൽ പദ്ധതി ആവിഷ്കരിച്ചു. മോറിയ മലയിലെ സംഭവം കാൽവരി മലയിലെ സ്നേഹത്തിന്റെ കഥയെ, സംഭവത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ സാത്താൻ ഈ മഹത്വകരമായ സത്യത്തെ കള്ളം ചേർത്ത് അവതരിപ്പിക്കുന്നു. ഓർക്കുക, സാത്താൻ ഫോഷ്കു പറയുന്നവനും അതിന്റെ പിതാവുമാണ്. നാഷണൽ ജിയോഗ്രാഫിക് മാഗസീനിൽ ദ ജൂഡസ് ഗോസ്പൽ എന്ന 1700-ൽ പരം പഴക്കമുള്ള കാര്യത്തെ പുനർവിചിന്തനം ചെയ്തിരിക്കുന്നു. എന്താണ് ജൂഡസ് ഗോസ്പൽ? എന്തു സുവർത്തമാനം അല്ലെങ്കിൽ ഗോസ്പലാണ് യൂദയ്ക്ക് കൊണ്ടുവരുവാനുള്ളത്? 4 സുവിശേഷങ്ങളിലൂടെ അപ്പോസ്തലന്മാർ പറയുന്നു യൂദ ഒറ്റുകാരനാണെന്ന്. എന്നാൽ ഈ യൂദയുടെ സുവിശേഷത്തിൽ കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കാൻ യൂദയുടെ സഹായം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ യൂദ പരിശുദ്ധ തലമുറയിൽ ജനിച്ചവനാണ് എന്നും ദ ജൂഡസ് ഗോസ്പലിൽ യൂദയെ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഈ ജൂഡസ് ഗോസ്പലിൽ യൂദയെ 12 ശിഷ്യന്മാരിൽ ഒന്നാമനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിളിലെ 4 സുവിശേഷങ്ങളിൽ യൂദയെ കുറഞ്ഞവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവഹിതം നിറവേറാൻ ദൈവം ജനങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. ദൈവത്തിന് അവരെ ആവശ്യമായതുകൊണ്ടല്ല, ദൈവത്തിന് അവരെ വേണം എന്നതുകൊണ്ടാണ്. ദൈവപുത്രൻ ഈ ലോകത്തിന്റെ പാപമകറ്റാൻ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ മാതാവായി മറിയെ തിരഞ്ഞെടുത്തു. ആ മറിയെക്കുറിച്ച് തിരുവചനം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മറിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ യൂദയെക്കുറിച്ച് തിരുവചനം അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നില്ല. യൂദയെ ക്രിസ്തു ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു. ദൈവത്തിന് ഭാവിയെ കുറിച്ച് അറിയാം. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ദൈവത്തിന് കൃത്യമായി അറിയാം. എന്നാൽ അത് ദൈവഹിതമല്ല. ദൈവം തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം എന്ന ദാനം മനുഷ്യന് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ഭാവിയെ കുറിച്ച് നന്നായി അറിയാവുന്ന ദൈവം ആളുകളുടെ ജീവിതത്തിൽ ഇടപെടാത്തത്. ദൈവത്തിനറിയാം യൂത എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. എന്നാൽ യൂതയുടെ ആ പ്രവൃത്തി ദൈവഹിതമല്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ക്രിസ്തുവിനറിയാം യൂതയാണ് ക്രിസ്തുവിനെ ഉറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ടാണ് തിരുവചനം യൂതയെ പിശാച് എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കര്യാതാവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. ഇവിടെ തിരുവചനം പിശാച് യൂതയെ നയിച്ചു എന്ന് പറയുമ്പോൾ ജൂഡസ് ഗോസ്പലിൽ തെറ്റായ സുവിശേഷത്തിൽ ക്രിസ്തുവാണ് യൂദയെ നയിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പഴയ നിയമ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ വിവരിക്കുന്നു ആരാണ് ക്രിസ്തുവിനെ കൊന്നത് എന്ന്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്തു. പാപമോചനത്തിനായി പിതാവായ ദൈവമാണ് പുത്രനെ യാഗം കഴിച്ചത്. ആരാണ് ക്രിസ്തുവിനെ കൊന്നതെന്ന് മോറിയ മലയിൽ വച്ച് അബ്രഹാം മനസ്സിലാക്കി. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിവരിച്ചിരിക്കുന്നു. ദൈവീക
തിരുമുറ്റം സമയമായപ്പോൾ പാപം ക്രിസ്തുവിന്റെ ചുമലിൽ പിതാവായ ദൈവം ഇട്ടുകൊടുത്തു. ഗെത്സെമനെ മുതൽ ക്രിസ്തു ആ പാപം ചുമക്കുവാൻ തുടങ്ങി. എല്ലാവരുടെയും രോഗവും ദുഃഖവും പാപവും ക്രിസ്തു വഹിച്ചു. എല്ലാ തലമുറയുടെയും പാപം ക്രിസ്തു ക്രൂശിൽ വഹിച്ചു. ഈ സകല പാപവും വേദനയും രോഗവും ദൈവം ക്രിസ്തുവിന്റെ മേലിട്ടപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ ഞെക്കി ഞെരുങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം: പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവന്നു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ വേദനയിലും പുത്രൻ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇതേ പ്രാർത്ഥന ക്രിസ്തു 3 വട്ടം പ്രാർത്ഥിച്ചിരിക്കുന്നു. ചിലർ ചോദിക്കും, ക്രിസ്തുവിനറിയാമല്ലോ, പിന്നെ എന്തിനാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത് എന്ന്. ക്രിസ്തുവിനറിയാം ക്രിസ്തു ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്നു എന്ന്. എന്നാലും മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിന് അനുഭവിക്കുന്നതിലും അപ്പുറമായിരുന്നു ഈ വേദന. അതുകൊണ്ടാണ് ക്രിസ്തു അപ്രകാരം പ്രാർത്ഥിച്ചത്. ഇവിടെ ദൈവം ഒരു ദൂതനെ, ഗബ്രിയേൽ ദൂതനെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ക്രിസ്തുവിന്റെ പ്രാർത്ഥന സ്വർഗം തള്ളിയെന്ന് ഗബ്രിയേൽ ദൂതൻ ക്രിസ്തുവിനെ അറിയിക്കുന്നു. കാരണം ക്രിസ്തു മരിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് പാപമോചനമുള്ളൂ. തിരുവചനം പറയുന്നു, ഈ ദൂതൻ ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയെന്ന്. സകലരെയും ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ ക്രിസ്തു ലോകത്തിന്റെ പാപം ചുമന്നപ്പോൾ ഒരു ദൂതൻ ശക്തിപ്പെടുത്തുന്നു. ഗെത്സെമനയിൽ ക്രിസ്തു ചോരത്തുള്ളികൾ വാർന്ന് മരിക്കാറായി നിൽക്കുന്നു. എന്നാൽ അവിടെ നിന്നും ക്രിസ്തു കാൽവരിയിലൂടെ കടന്ന് അതിലും അധികമായ വേദന സഹിച്ചുകൊണ്ട് മരിക്കുന്നു. എല്ലാ മനുഷ്യരും നിത്യാഗ്നിയിൽ മരിക്കുന്നത് ഓർത്തപ്പോൾ ക്രിസ്തു തന്റെ മനസ്സു മാറ്റി. ക്രിസ്തു പിതാവിനോട് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. അങ്ങനെ ക്രിസ്തു പിതാവിന്റെ ക്രോധമദ്യം കുടിച്ചു. എന്നാൽ ക്രിസ്തു ഗെത്സെമനയിലെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യൂത മഹാപുരോഹിതന്മാരുമായി വരുന്നു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ. എന്നാൽ ഈ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയിരുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന്. ക്രിസ്തു തന്നെ തന്നെ അവർക്ക് സമർപ്പിക്കുമ്പോഴും പത്രോസ് അവരെ ആക്രമിച്ച് ക്രിസ്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രിസ്തു പത്രോസ് അപ്പോസ്തലനോട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം: യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ഇവിടെ ക്രിസ്തു പത്രോസ് അപ്പോസ്തലനോട് പറയുന്നു, പിതാവാണ് ഇത് എനിക്ക് നൽകിയിരിക്കുന്നത്, ഞാൻ അത് കുടിച്ചേ മതിയാകൂ, ആർക്കും പിതാവിനല്ലാതെ ആർക്കും ക്രിസ്തുവിന്റെ ജീവനെ എടുക്കുവാൻ കഴിയുകയില്ല എന്ന്. 6 മണിക്കൂർ ക്രിസ്തു ക്രൂശിൽ അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയി. അതിൽ 3 മണിക്കൂർ അന്ധകാര നിബിഡമായിരുന്നു. ക്രിസ്തു ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നത് അത് പ്രദാനം ചെയ്യുന്നു. എല്ലാ സ്വർഗീയ സന്ദേശങ്ങളും നിലച്ചു. ക്രിസ്തു അതീവ വേദനയോടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ക്രിസ്തുവിന്റെ മേൽ നമ്മുടെ പാപങ്ങളെ ഇട്ടുകൊണ്ട് പിതാവായ ദൈവം പുത്രനെ പാപമാക്കി തീർത്തു. അതീവ വേദനയോടെ പിതാവ് അത് ചെയ്തു, പുത്രൻ അത് വഹിച്ചു. 3 മണിക്കൂർ ദേശത്ത് അന്ധകാരമുണ്ടായി. ഈ സമയം മുഴുവനും യേശു മൗനമായിരുന്നു. എന്നാൽ അന്ധകാരം മാറിയപ്പോൾ ക്രിസ്തു ഉറക്കെ നിലവിളിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം: ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബതാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. നമുക്കറിയാം നമ്മുടെ ദൈവം ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് എന്ന്. എന്നാൽ പുത്രൻ ലോകത്തിന്റെ പാപം ചുമക്കുവാൻ തീരുമാനമെടുക്കുന്നു, പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും വേർപിരിയുന്നു. എന്നാൽ ഇവിടെ ക്രിസ്തു എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമാണ് സംസാരിക്കുന്നത്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. കാലിത്തൊഴുത്തു മുതൽ ക്രൂശ് വരെയും ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. ക്രിസ്തു ആരാധന സ്വീകരിച്ചു, പാപങ്ങളെ ക്ഷമിച്ചു, അതുകൊണ്ട് ക്രിസ്തു ദൈവവും മനുഷ്യനുമാണ്. എന്നാൽ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും തന്റെ ദൈവീകത്വം ഒരു അഡ്വാൻറ്റേജായി ഉപയോഗിച്ചിട്ടില്ല. ഇത് സാത്താൻ അറിയാം. സൃഷ്ടികർത്താവായ ക്രിസ്തു കൈയടക്കിയിരിക്കുന്ന ആ ദൈവീകത്വം മനുഷ്യനായി വന്ന ക്രിസ്തു ഉപയോഗിക്കുവാൻ സാത്താൻ എപ്പോഴും ക്രിസ്തുവിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓർക്കുക, മരുഭൂമിയിലെ പരീക്ഷണത്തിൽ സാത്താൻ ക്രിസ്തുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കാൻ. എന്നാൽ ക്രിസ്തുവിന്റെ ദൈവീകത്വം അവിടെ ഉപയോഗിച്ചില്ല. സകലത്തെയും തന്റെ ശബ്ദത്താൽ സൃഷ്ടിച്ച ക്രിസ്തുവിന് അത് ചെയ്യാമായിരുന്നു. എന്നാൽ ക്രിസ്തു അത് ചെയ്തില്ല.
ഉണ്ടായിരുന്നില്ല. രണ്ടാമത് സാത്താൻ ക്രിസ്തുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടാൻ ദൂതന്മാർ പിടിച്ചുകൊള്ളുമെന്ന്. അവിടെയും ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ ഉപയോഗിക്കുവാൻ സാത്താൻ ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നു. എന്നാൽ ക്രിസ്തു അത് ചെയ്തില്ല. ഇവിടെ ക്രൂശിൽ ക്രിസ്തുവിന് മനസ്സിലായി ക്രിസ്തു ദൈവികത്വത്തിൽ നിന്നും അകന്നു എന്ന്. അതുകൊണ്ട് ക്രിസ്തു വിളിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന്. എന്നാൽ സാത്താൻ ക്രിസ്തുവിനെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ക്രിസ്തുവിൻ്റെ ദൈവികത്വവും കൂടി ഉപയോഗിക്കുവാൻ. എന്നാൽ ക്രിസ്തു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് രണ്ടു വട്ടം വിളിച്ച് അവസാനിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ദൈവികത്വം അവിടെയും ഉപയോഗിച്ചില്ല. സാത്താൻ വീണ്ടും പരാജയപ്പെട്ടു. അതികഠിനമായ വേദനയിലും ക്രിസ്തു വാക്കുകളെ സൂക്ഷിച്ചു, സാത്താനെ പരാജയപ്പെടുത്തി. റോമൻ പടയാളികൾ ക്രിസ്തുവിനെ കൊല്ലാൻ പലതും ചെയ്തു. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവനെ പിതാവിങ്കൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. സൃഷ്ടികൾക്കൊരിക്കലും സൃഷ്ടികർത്താവിനെ കൊല്ലാനാകില്ല. ദൈവം ശത്രുക്കളെ പോലും തിരഞ്ഞെടുക്കുന്നു. പീലാത്തോസ് ക്രിസ്തുവിനെ വിചാരണ നടത്തുമ്പോൾ ദൈവം പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു ദൂത് സ്വപ്നത്തിലൂടെ നൽകുന്നു. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പിൻ ദൂത്. മത്തായിയുടെ സുവിശേഷം 27:19 പത്തൊൻപതാമത്തെ വാക്യം, അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിപ്പിച്ചു. പീലാത്തോസ് ക്രിസ്തുവിനെ വിചാരണ നടത്തിയപ്പോൾ ഒരു കുറ്റവും കണ്ടില്ല. ദൈവം പീലാത്തോസിനോട് പറയുകയാണ്, ഇതിൽ നിനക്കൊരു പങ്കുമില്ല, ഈ വിചാരണ അവസാനിപ്പിച്ചു നീ ഇപ്പോ, നിനക്ക് ക്രിസ്തുവിനെ കൊല്ലാനാവില്ല, കാരണം ക്രിസ്തു എൻ്റെ കുഞ്ഞാടാണ്. എന്നാൽ ജൂഡസ് ഗോസ്പലിൽ പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ദൈവത്തിന് പീലാത്തോസിന്റെ സഹായം വേണ്ടി വന്നു എന്നാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ദൈവം പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദർശനം നൽകിയത്? ദൈവം പീലാത്തോസിന്റെ പങ്ക് നിർവഹിക്കാനല്ലേ പറയുകയുള്ളൂ? ഇനി ക്രിസ്തുവിനെ പിടിക്കാൻ യഹൂദ പുരോഹിതന്മാരും റോമൻ സൈന്യവും യൂദയുമായി വന്നപ്പോൾ അവർക്കറിയില്ല ആരാണ് ക്രിസ്തു എന്ന്. ക്രിസ്തു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നസ്രയനായ ക്രിസ്തുവിനെ എന്ന്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു എന്ന്. നിഷ്കളങ്കനായ ക്രിസ്തു തന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 18:6 അതിന്റെ 6 വാക്യം, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നില്ല എങ്ങനെയാണ് അവർ വീണത് എന്ന്. അവർ പുറകോട്ട് വീണു എന്ന് ഇവിടെ പറയുന്നുള്ളൂ. എന്നാൽ നമ്മൾ മറുരൂപ മലയിലെ അനുഭവം നോക്കുമ്പോൾ അവിടെ ക്രിസ്തു രൂപാന്തരപ്പെടുമ്പോൾ ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും മധ്യേ മേഘത്തിൽ ദൂതന്മാർ നിന്നു, അതുകൊണ്ട് അവർ പുറകോട്ട് വീണു. അതുപോലെ ഇവിടെ ദൈവത്തിന്റെ ദൂത് അറിയിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നവർ പുറകോട്ട് വീണു. ഇവിടെ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല, ക്രിസ്തു എന്റെ കുഞ്ഞാടാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊല്ലുവാനാവില്ല. ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം അവർ ക്രിസ്തുവിനെ പരിഹസിച്ചപ്പോൾ, ക്രിസ്തുവിന്റെ അങ്കിക്കായി ചീട്ടിട്ടപ്പോൾ ക്രിസ്തു പിതാവിനോട് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 23:34 അതിന്റെ 34 വാക്യം, എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ക്രിസ്തുവിന്റെ യാഗത്തിൽ പങ്കാളിയാകുവാൻ ദൈവമാണ് അവരെ തിരഞ്ഞെടുത്തത് എങ്കിൽ പിന്നെ എന്തിനാണ് ക്രിസ്തു അവരോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചത്? അവരെ അനുഗ്രഹിക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമല്ല അവരെ തിരഞ്ഞെടുത്തത്. എന്നാൽ യൂദയും പീലാത്തോസും റോമൻ പടയാളികളും യഹൂദ പുരോഹിതന്മാരുമെല്ലാം പിശാചിന്റെ ഇഷ്ടമാണ് ക്രൂശിൽ നിറവേറ്റിയത്. ഇവർക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ ജീവൻ എടുക്കുവാനായില്ല. ക്രിസ്തു തന്റെ ജീവനെ അവസാനം പിതാവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ചിലർ പറയും, റോമൻ പടയാളികൾ ക്രിസ്തുവിനെ ആണികളാൽ തുളച്ചില്ലായിരുന്നു എങ്കിൽ പിന്നെ എങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകും? യാഗത്തിന് രക്തം ആവശ്യമാണ്. എന്നാൽ ക്രൂശിന് മുമ്പ് തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുവാൻ തുടങ്ങി. ഗെത്സെമനയിലെ അനുഭവം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22:44 വാക്യം, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ക്രിസ്തുവിന്റെ ശരീരം ആണികളാൽ തുളയ്ക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുവാൻ തുടങ്ങി. പിതാവിന്റെ ദൈവിക കത്തി മുന്നമേ തന്നെ ക്രിസ്തുവിന്റെ മേൽ പതിഞ്ഞു. ആരാണോ സോദോം ഗോമോറയെ നശിപ്പിക്കാൻ ദൈവത്തെ സഹായിച്ചത്? ആരും സഹായിച്ചില്ല, ദൈവം തന്നെ അവരുടെ ജീവൻ എടുത്തു. നോഹയുടെ സമയത്ത് ജലപ്രളയത്താൽ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ ആരാണ് ദൈവത്തെ സഹായിച്ചത്? ആരും സഹായിച്ചില്ല. അവസാനം നിത്യാഗ്നിയിൽ ദൈവം സകലതും നശിപ്പിക്കുമ്പോൾ ആരാണ് ദൈവത്തെ സഹായിക്കുവാൻ പോകുന്നത്? ആരുമില്ല. ദൈവത്തിനറിയാം എങ്ങനെ ജീവൻ നൽകണമെന്നും എങ്ങനെ ജീവൻ എടുക്കണമെന്നും. അതുകൊണ്ട് കാൽവരിയിൽ ക്രിസ്തുവിനെ ക്രൂശിച്ചതിൽ പങ്കുവഹിച്ചതെല്ലാം ദൈവഹിതമല്ലായിരുന്നു. അതെല്ലാം ദൈവഹിതമല്ല.
ക്രിസ്തു പിതാവിന്റെ കുഞ്ഞാടാണ്. ആർക്കും ക്രിസ്തുവിന്റെ ജീവൻ എടുക്കാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ ജനനവും ക്രൂശുമരണവും ഉയർപ്പുമെല്ലാം അത്ഭുതം ആയിരുന്നു. ഈ അവസരത്തിലെല്ലാം ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. നമ്മൾ ക്രിസ്തുവിനെ ജനിക്കാൻ കാലിത്തൊഴുത്താണ് കൊടുത്തത്. ക്രിസ്തുവിന് കാലിത്തൊഴുത്ത് ലഭിക്കില്ലായിരുന്നു എങ്കിലും ക്രിസ്തു ജനിക്കുമായിരുന്നു. ക്രിസ്തുവിന് മരിക്കാൻ നമ്മൾ ക്രൂശ് കൊടുത്തു. ക്രൂശ് ലഭിച്ചില്ലായിരുന്നു എങ്കിലും ക്രിസ്തു മരിക്കുമായിരുന്നു. മരിച്ച ക്രിസ്തുവിനെ കല്ലറയിൽ വെച്ച് വലിയ കല്ലുരുട്ടി വെച്ചു. റോമൻ പടയാളികളെ കാവൽ നിർത്തി. കല്ലില്ലായിരുന്നു എങ്കിലും ക്രിസ്തു ഉയർക്കുമായിരുന്നു. നമ്മൾ ക്രിസ്തുവിന് ക്രൂശ് മരണം നൽകിയതിലൂടെ, ക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം നൽകിയതിലൂടെ, ക്രിസ്തുവിനെ ചാട്ടവാരനാൽ അടിച്ചതിലൂടെ നമ്മൾ കാണിച്ചത് നമ്മൾ എത്രമാത്രം മോശക്കാരാണ് എന്ന് മാത്രമാണ്. എന്നാൽ പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തു എത്രമാത്രം നല്ലവനാണ് എന്ന് നമ്മെ കാണിക്കുന്നു. അവർ എന്താണ് ചെയ്തത് എന്ന് അവർക്കറിയില്ലായിരുന്നു. അതാണ് നമ്മൾ ചെയ്തത്. ആണികളെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ തുളയ്ക്കാൻ ക്രിസ്തു അനുവദിച്ചു. എന്നാൽ അത് ക്രിസ്തുവിൻ്റെ ജീവനെടുത്തില്ല. അത് എന്താണ് ചെയ്തത് എന്ന് യെശയ്യാപ്രവാചകൻ വിവരിക്കുന്നു. യെശയ്യാപ്രവചനം 49-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന്. അതുമാത്രമാണ് ആണിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ആണികൾക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ എടുക്കാനായില്ല. സാത്താന് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാരണം സാത്താൻ അറിയാം, ക്രിസ്തു ക്രൂശിൽ മരിച്ചാൽ അതോടെ സാത്താൻ്റെ അവസാനം കുറിക്കുമെന്ന്. സാത്താൻ പലപ്പോഴും ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ചു. ക്രിസ്തു ജനിച്ച ഉടനെ ഹേരോദാവിലൂടെ ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ സാത്താന് ക്രിസ്തുവിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. തിരുവചനം പറയുന്നു, പലപ്പോഴും യഹൂദന്മാർ ക്രിസ്തുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയെന്ന്. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. എന്നാൽ അവസാനം ദൈവം അനുവദിച്ചപ്പോൾ സാത്താനും അവൻ്റെ ജനങ്ങളും അത് ചെയ്തു. ദൈവം അവർക്കൊരു അവസരം നൽകി. അവർ ആ അവസരം ഏറ്റവും മോശമായി ക്രിസ്തുവിൽ ഉപയോഗിച്ചു. ക്രിസ്തു പുറപുറത്തുകൊണ്ട് രക്ഷാപദ്ധതിയെ ഉപേക്ഷിച്ചു പോവും എന്ന് അവർ ചിന്തിച്ചു. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം: മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. വീഴ്ച ഭവിച്ച ദൂതന്മാർ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇപ്രകാരം വിളിച്ചു പറയുകയും ജനങ്ങൾ അത് ആവർത്തിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരുഭൂമിയിലെ പരീക്ഷണത്തിലും സാത്താൻ ഇതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. സാത്താന് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ക്രിസ്തു മരിച്ചുയർത്താൽ അതോടെ സാത്താൻ അവസാനിക്കുമെന്ന് സാത്താൻ അറിയാമായിരുന്നു. ക്രിസ്തു സാത്താനെ നശിപ്പിക്കാൻ മാത്രമല്ല വന്നത്, സാത്താന്റെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവസാനിപ്പിക്കാനും കൂടിയാണ് ക്രിസ്തു വന്നത്. 6000 വർഷമായി പിശാച് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 1000 വർഷം ദൈവം സാത്താന് വിശ്രമം നൽകും. സാത്താൻ അനേകം പ്രവർത്തനങ്ങൾ നടത്തുന്നു. പാപം, മരണം, ശവക്കുഴി എല്ലാം സാത്താന്റെ ചില പ്രവർത്തനങ്ങളാണ്. സാത്താൻ 6000 വർഷമായി ആളുകളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. കാരണം പാപത്തിന്റെ ശമ്പളം മരണം. എന്നാൽ ക്രിസ്തു വന്നത് സാത്താന്റെ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനായിരുന്നു. ക്രിസ്തു പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ നൽകാതെ ആരും എൻ്റെ ജീവനെ എടുക്കാനാകില്ല. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. ആരും ക്രിസ്തുവിൻ്റെ ജീവൻ എടുത്തില്ല. ക്രിസ്തു മരണത്തെ ജയിച്ചു. ക്രിസ്തു ജയിച്ചതുകൊണ്ട് നമുക്ക് ജയമുണ്ടായി. ക്രിസ്തു നമുക്ക് നൽകുന്ന വാക്തത്വം, വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ക്രിസ്തു മരണത്തെയും പാതാളത്തെയും കീഴടക്കി താക്കോലുമായി പുറത്തു വന്നത്. ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം: കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആരാണ് ക്രിസ്തുവിനെ കൊന്നത്? അബ്രഹാം മോറിയ മലയിൽ വച്ച് മനസ്സിലാക്കി. യെശയ്യാപ്രവാചകൻ അതിനെക്കുറിച്ച് എഴുതി: മാനവകുലത്തോടുള്ള സ്നേഹത്താൽ പിതാവ് ഹൃദയവേദനയോടെ പുത്രനെ യാഗം കഴിച്ചു. ആ ക്രിസ്തുവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.